ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ വിജയം കൈവരിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാൾ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് ആവർത്തിക്കുന്ന രീതിയിലേക്ക് ധീരതയ്ക്കുള്ള അവാർഡ് ദാന ചടങ്ങിന് ശേഷം 49 കുട്ടികളുമായി അദ്ദേഹം തൻ്റെ ജീവിത രഹസ്യത്തിൻ്റെ വിജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ജീവിത വിജയത്തിലേക്കുള്ള പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കഠിനാധ്വാനമാണെന്ന് നരേന്ദ്രമോദി പുരസ്കാര ജേതാക്കളോട് പറയുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു. ഡൽഹിയിൽ കുട്ടികൾക്കുള്ള ധീരത അവാർഡ് അടക്കമുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത ശേഷമായിരുന്നു പുരസ്കാര ജേതാക്കളായ വിദ്യാർത്ഥികളോട് സംവദിക്കുന്നതിനിടയിൽ പ്രധാനമന്ത്രി തൻ്റെ സൗന്ദര്യ രഹസ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. താങ്കളുടെ മുഖത്ത് എങ്ങനെയാണ് ഇത്രയേറെ തിളക്കം ലഭിച്ചത് എന്നും പലരും തന്നോട് ചോദിച്ചിട്ടുണ്ട് എന്നായിരുന്നു നരേന്ദ്രമോദി പറഞ്ഞത്. പക്ഷേ എന്നാൽ താൻ പറയുന്നത് വിയർത്ത് ജോലി ചെയ്യുമ്പോൾ താൻ മുഖം തുടച്ചു കളയും, ആ വിയർപ്പ് ഒരു മസാജായാണ് താൻ അതിനെ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം കുട്ടികൾ 4 തവണയെങ്കിലും നന്നായി വിയർക്കണം എന്ന ഒരു സന്ദേശം കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഇക്കാര്യം ഓരോ കുട്ടികളും മനസ്സ് വയ്ക്കുകയും കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ജീവിത വിജയം തുടരുകയും ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിൽ എത്ര പുരസ്കാരങ്ങൾ ലഭിച്ചാലും ഇക്കാര്യത്തിൽ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല. ചിലർ വലിയ തോതിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ, അസൂയാവഹമായ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ മടിയന്മാരായി തീരുന്നത് കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ളവർക്ക് ജീവിതത്തിൽ വിജയ തുടർച്ച ഉണ്ടാകില്ല, പിന്നീട് അങ്ങോട്ട് പരാജയമായിരിക്കും സംഭവിക്കുന്നത്. എന്നാൽ ഈ പുരസ്കാരങ്ങളെല്ലാം തന്നെ ഒരു അംഗീകാരമായി കരുതിക്കൊണ്ട് ജീവിതത്തിലെ മുന്നോട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ചവിട്ടുപടിയാണ് എന്ന് കരുതിയാൽ അത് വലിയ തോതിൽ വിജയകരമായി തീരുമെന്നും അത്തരത്തിൽ ഒരു സമീപനമാണ് എടുക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് സ്വീകരിക്കാൻ 2 വഴികൾ ഉണ്ട് എന്നും പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്ന ചിലർ പിന്നീട് അഹങ്കാരികളായിത്തീരുന്ന ഒരു സാഹചര്യം സമൂഹത്തിലുണ്ട്. അത്തരത്തിൽ ഒരു രീതിയിൽ കരുതാൻ പാടില്ല. അധ്വാനിക്കുന്നവരിൽ നിന്നും വിമുഖരാകുന്ന ഒരു സാഹചര്യം ഒരിക്കലും കാണിക്കരുത്. ആ വിമുഖത വലിയ തോതിൽ പരാജയത്തിലേക്ക് നീങ്ങും. എപ്പോഴും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുവാൻ വേണ്ടിയുള്ള സവിശേഷതയാണ് ഓരോ വിദ്യാർത്ഥികളിലും വേണ്ടത് എന്നും പുരസ്കാരങ്ങൾ ഒന്നിൻ്റെയും അവസാനമല്ലെന്നും അവ ജീവിതത്തിൻ്റെ തുടക്കം മാത്രമാണെന്നും നരേന്ദ്രമോദി കുട്ടികളോട് പറയുകയുണ്ടായി. മാത്രമല്ല ധീരതയ്ക്കുള്ള അവാർഡുകൾ കൂടാതെ കലാ സംസ്കാരം, കണ്ടുപിടുത്തങ്ങൾ, പഠനം, സാമൂഹ്യ സേവനം, അതോടൊപ്പം തന്നെ കായിക മേഖലകളിൽ സ്പോർട്സ് വിഭാഗത്തിൽ പുരസ്കാരങ്ങൾ നേടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 49 കുട്ടികളുമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവാദം നടത്തിയത്. കഠിനാധ്വാനം കൊണ്ട് മാത്രമേ ഏത് മേഖലയിലും വിജയം നേടാൻ കഴിയുകയുള്ളൂ. അതിന് ഇടവഴികളില്ല. നേരിട്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഉയർത്താൽ മാത്രമേ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയൂ, അതിനുമാത്രമേ സ്ഥായിയായ സുസ്ഥിരതയുള്ളൂ എന്നുള്ള ഒരു സന്ദേശം കൂടി അദ്ദേഹം വിദ്യാർത്ഥികളുമായിട്ടുള്ള സംവാദ പരിപാടിക്കിടയിൽ പറഞ്ഞിരുന്നു. നേരത്തെ വലിയ തോതിൽ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം വിദ്യാർത്ഥികൾക്കിടയിലുള്ള ശക്തമായിട്ടുള്ള പഠനത്തിൻ്റെയും അതോടൊപ്പം തന്നെ അവരുടെ നിലപാടുകളുടെയും ഒരു കാര്യം തന്നെയായിരുന്നു. മൻ കി ബാത്തിലൂടെ ഈ വരുന്ന ഞായറാഴ്ച, അതായത് റിപ്പബ്ലിക് ദിനത്തിൽ വൈകുന്നേരമായിരിക്കും അഭിസംബോധന ചെയ്യുന്നതെന്നുകൂടി അദ്ദേഹം നേരത്തെ പറയുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.